നമ്മുടെ സെമിത്തേരിയല്ലേ? ആ അതൊക്കെ പറയാടി, നീ വാ. ഒന്ന് പറയ് മനുഷ്യ. അന്നാമോ, ഇന്ന് നവംബർ 2 അല്ലേ? ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ആരേലും വരാതിരിക്കില്ല. ഒന്നും പറയാൻ പറ്റുകയില്ല എന്നേ. കൊറോണയുടെ പേരും പറഞ്ഞു പള്ളിയും പട്ടക്കാരനൊക്കെ ഇല്ലാണ്ടായിട്ട് നാളെത്രയായി. അവര് വരാതിരിക്കില്ലടി, നമ്മ അങ്ങനെയല്ലേ അവരെ വളർത്തിയിരിക്കുന്നു. എന്ത് പറയാനാ, കൊച്ചുമക്കൾക്കൊക്കെ ഫോണിൽ തോണ്ടാനേ നേരുള്ളൂ. ആ പള്ളിയൊക്കെ ഇപ്പൊ തുറന്ന് തുടങ്ങിയെന്ന് കേട്ടു. അവര് വരുമായിരിക്കും. നീ നോക്കിക്കോ, അവര് വരുമടി, എനിക്ക് ഉറപ്പാ. ഷോ, പള്ളിമണി അടിച്ചല്ലോ. ഈ ചെറുക്കന്മാർ ഇതുവരെ ഏറ്റില്ലല്ലോ. എടാ കിച്ചുവേ, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? ഒന്ന് ഏക്കടാ. ഇന്ന് പള്ളി പോവാനുള്ളതാ, ഒന്ന് വേഗം എണീറ്റേ. ഞാൻ ആരെ വിളിക്കണേ, ഒന്ന് എണീക്കടാ. ഇടക്കിച്ചുവേ, ഒന്ന് എണീക്കാൻ. എടാ മോനെ, ഇന്ന് നവംബർ 2 സകല മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ദിവസാ, ഒന്ന് എണീക്കടാ. ഓ അമ്മാ, എനിക്ക് ഉറങ്ങണം. ഹോ, ലോക്ഡൌൺ തുടങ്ങിയതോടെ പള്ളി പോവാതായി. ചെക്കൻ അങ്ങ് മടി പിടിച്ചു, ഒന്ന് എണീക്കടാ. എന്റെ ദൈവമേ, ഈ മരിച്ചവരെ കൊണ്ട് പോലും രക്ഷയില്ലല്ലോ. അവരായിരുന്നു നമ്മുടെ രക്ഷ, അവരില്ലെങ്കിലേ കാണായിരുന്നു. അങ്ങ് ഇടുക്കിന്ന് ഇവിടെ വരുമ്പോഴേ ഈ കണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ണിനോടും മൃഗങ്ങളോടൊക്കെ മല്ലടിച്ച ഈ കണ്ടതൊക്കെ അവർ ഉണ്ടാക്കിയെടുത്തെ. എങ്ങനെ മനസ്സിലാവാനാ? നിർത്ത് നിർത്ത്, അമ്മയുടെ ഇടുക്കി കഥ ഇതിപ്പോ 100-ാമത്തെ എപ്പിസോഡേ. എന്റെ അമ്മ അപ്പാപ്പനും അമ്മാമയ്ക്ക് മരിച്ചു പോയില്ലേ മോനെ? അവരാരും മരിച്ച് മണ്ണടിഞ്ഞവരല്ല. നമ്മുടെ പ്രാർത്ഥനയിലും മനസ്സിലൊക്കെ എന്നും ഓർമ്മിക്കേണ്ടവരാ. ഓഹ്, അതിനല്ല എന്റെ അമ്മ കഴിഞ്ഞ ആഴ്ച കുർബാനക്ക് കാശ് കൊണ്ടുകൊടുത്തേ. ആ ഇതൊക്കെയാ നിന്റെ കുഴപ്പം. കുർബാനക്ക് കാശ് കൊടുത്താ മാത്രം പോരാ, നോമ്പ് ഉപവാസം ഒക്കെ എടുത്തിട്ടേ നമ്മളും പോയി ആ കുർബാനയിൽ പങ്കെടുക്കണം. അത് മാത്രം പോരാ, നമ്മളെ കൊണ്ടാവുന്ന ദാനധർമ്മവും നമ്മൾ ചെയ്യണം. അപ്പൊ പാപങ്ങളൊക്കെ വീടി അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പോകും. ഗുഡ് മോർണിംഗ് ഡാഡ്. ആ വന്ന പള്ളി പോവാൻ എഴുന്നേക്കാൻ പറഞ്ഞിട്ടേ ഈ ചെറുക്കന്റെ വായന തറുതലല്ലാതെ ഒന്നും വരുന്നില്ല. നീ പോയി ചായ എടുത്ത്, ഞങ്ങൾ വന്നേക്കാം. ഓ വേദപാഠമാശല്ലേ, ഞാൻ അപ്പനും മോനും കൂടി ആയിക്കോ. എനിക്കേ പള്ളി പോണ്ടായോ? എന്റെ പൊന്നു മോനെ, ഈ പ്രൊട്ടസ്റ്റന്റ് ആര് പലതും പറയും. നമ്മള് ബൈബിള് നേരെ ചൊവ്വ പഠിക്കാത്തോണ്ടൊരു കുഴപ്പമാണ്, അത് വിശ്വസിക്കാൻ കുറച്ചു പേര്. നമ്മുടെ ബൈബിളില് മക്കബായന്റെ 2 പുസ്തകങ്ങളുണ്ട്. ഇതിനകത്ത് 2-ാമത്തെ പുസ്തകത്തില് ഒരു യുദ്ധത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ യുദ്ധത്തിൽ കുറെ പേര് മരിച്ചായിരുന്നു. യൂദാസ് എന്ന് പറഞ്ഞൊരു വീരപുരുഷനുണ്ടായിരുന്നു. പുള്ളി ഈ പുനരുത്ഥാനത്തില്, അതായത് അന്തിമ വിധിയുടെ സമയത്ത് മരിച്ചവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്ന ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൽ മരിച്ചവരുടെ പാപപരിഹാര ബലിക്കായി ഇയാള് ജെറുസലേമിലേക്ക് പണം അയച്ചു കൊടുത്തിരുന്നു. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, സമയം കിട്ടുമ്പോൾ മനോന്നെടുത്ത് വായിക്കും. അപ്പേ, എനിക്കൊരു സംശയം കൂടി ഉണ്ടേ. ഇനിയും നിനക്ക് സംശയമുണ്ടോ, ചോദിക്ക. അപ്പ അന്ത്യവിധിയെ കുറിച്ച് പറഞ്ഞില്ലേ, അപ്പോഴേ വേറെയും വിധിയുണ്ടോ? ആ ചോദ്യം ഏതായാലും കൊള്ളാം, പക്ഷെ അതിന്റെ ഉത്തരം നിന്റെ കുഞ്ഞു ബുദ്ധി കേറുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറ്റൂസേ, എന്തായാലും പറയാം. ഒരാള് മരിച്ചു കഴിഞ്ഞാല് അയാളുടെ ആത്മാവിന് 2 വിധികൾ നേരിടേണ്ടതായിട്ടുണ്ട്. ഒന്ന് അയാള് ജീവിച്ചിരുന്ന കാലത്തെ പ്രവൃത്തികൾക്ക് അനുസരിച്ച് ലഭിക്കുന്ന വിധിയാണ്, അതിനെയാണ് തനത് വിധി എന്ന് പറയുന്നത്. നല്ല നന്മ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചെങ്കിൽ
നേരെ സ്വർഗ്ഗത്തിലേക്ക് പോകും. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിൻ്റെ കൂടെ ഏത് സമയവും. പിന്നെ ഒരു വിഭാഗമുണ്ട്, ജീവിതകാലം മുഴുവനും കഠിന ഭാവങ്ങളെല്ലാം ചെയ്ത് മരിക്കാൻ നേരത്ത് പോലും ഒരു പശ്ചാത്താപമൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർ. അവന്മാർ മരിച്ചു കഴിഞ്ഞാൽ നേരെ നരകത്തിലേക്ക് പോകും. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് നിത്യനരകമാണ്. ഇത് രണ്ടിലും പെടാത്തൊരു വിഭാഗമുണ്ട്, അവരാണ് ഈ ശുദ്ധീകരണ അവസ്ഥയിലുള്ളത്. അവർ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും കൂടെ ആവശ്യമാണ്. നീ നമ്മുടെ വേദപാഠ പുസ്തകത്തിൽ ഈശോയുടെ രണ്ടാം വരവിനെ പറ്റി പഠിച്ചിട്ടില്ലേ? അതെ, ഈ ലോകാവസാന സമയത്ത് മരിച്ച ആത്മാക്കളെല്ലാം ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ സർവപ്രതാപിയായിട്ട് വരുന്ന കർത്താവിന്റെ മുമ്പിലേക്ക് വിധിക്കായിട്ട് കാത്തു നിൽക്കും. അതിനെയാണ് അന്തിമ വിധി എന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞത് വല്ല നിനക്ക് മനസ്സിലായോ? കുറച്ചൊക്കെ മനസ്സിലായി. ഇപ്പൊ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നീ വലിയ ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോഴത്തേക്കും ഇത് കൂടുതൽ മനസ്സിലാവും. ഇപ്പൊ മോനെ പള്ളിയിൽ പോവാൻ ഒരുങ്ങ കേട്ടോ? ശരി. ചെന്തി പോലൊരു മലാക സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ, നാളത്തെ വണ്ടിക്ക് വന്നോടാം. അർത്ഥങ്ങളൊക്കെ അടങ്ങി പാടി നടക്കുന്നത്. മരണം വന്ന് വിളിച്ച പിന്നെ വരാന്ന് പറയാൻ എല്ലാവർക്കും പറ്റിയിട്ടുണ്ടോ? ഏത് നേരത്ത് വേണമെങ്കിലും നമ്മളൊക്കെ മരിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഒരുങ്ങിയിരിക്കണം. തിരുസഭ അത് നമ്മളെ ഓർമ്മപ്പെടുന്ന ദിവസം കൂടിയായി നവംബർ 2. ഓരോരോ അബദ്ധങ്ങൾ പാടി നടക്കുന്നത്. അല്ല അപ്പേ, ഈ നവംബർ 2 അതെങ്ങനെ മരിച്ചവരുടെ ദിവസം ഇത്? അതിന്റെ പിന്നിലൊരു ചരിത്രമുണ്ട്. നീ അബദ്ധ പഞ്ചാംഗം കേൾക്കാൻ വേണ്ടി ഇത് ചെവി കുത്തി കേൾക്കുന്നതിന് നേരം അതൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്, അപ്പൊ കാണാം. അത് വേണോ? അത് വേണം. എന്റെ പൊന്നുമോനം നോക്ക്. ഒരിക്കൽ ഫ്രാൻസിലൊരു തീർത്ഥാടകന് ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾ അഗ്നിയിൽ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഒരു ദർശനമുണ്ടായി. അദ്ദേഹം ക്ലൂണി എന്ന സ്ഥലത്തെ ഫാദർ ഒഡിലോയെ തനിക്കുണ്ടായ ദർശനത്തെക്കുറിച്ച് അറിയിച്ചു. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വർഷത്തിലെ ഒരു ദിവസം മാറ്റിവെക്കണമെന്ന് അദ്ദേഹം ഫാദർ ഒഡിലോയോട് അഭ്യർത്ഥിച്ചു. ഫാദർ ഒഡിലോയാണ് നവംബർ 2 മരിച്ച ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദിവസമായി ആദ്യം ആചരിച്ചത്. പിന്നീട് ആഗോള കത്തോലിക്ക സഭയിൽ ഈ ദിനാചരണം തുടർന്നു പോന്നു. 1962 AD ഫ്രാൻസിലെ ഒവേർഞ്ഞി എന്ന സ്ഥലത്ത് ഫാദർ ഒഡിലോ ജനിച്ചത്. 1991 AD അദ്ദേഹം വൈദിക പരിശീലനത്തിനായി ക്ലൂണിലെ ആശ്രമത്തിൽ ചേർന്നു. ആശ്രമ ജീവിതത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിച്ച ഫാദർ ഒഡിലോ 1949 AD പുതുവത്സര ദിനത്തിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണമടഞ്ഞത്. പിന്നീട് അദ്ദേഹം വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഇന്ന് ക്ലൂണിലെ വിശുദ്ധ ഒഡിലോ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ മധ്യസ്ഥൻ എന്നറിയപ്പെടുന്നു. ഇപ്പൊ മനസ്സിലായല്ലോ, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും ഒരു മധ്യസ്ഥനുണ്ട്, ക്ലൂണിലെ വിശുദ്ധ ഒഡിലോ. അതെ, മതി മതി, കുർബാനക്ക് നേരെ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വർത്താനൊക്കെ പള്ളിയിൽ നിന്ന് വന്നിട്ട് മതി. വായോ. നിങ്ങൾ എന്നാത്തിന മനുഷ്യ ഇങ്ങനെ വിഷമിച്ചിരിക്കണേ? ആളുകളൊക്കെ വന്നു തുടങ്ങി, നമ്മളെ മക്കളൊന്നും കാണുന്നില്ല. അങ്ങോട്ട് നോക്കിയേ, പൂക്കളും തിരികളായിട്ട് നമ്മുടെ മക്കളും പേരക്കിടാങ്ങളാണ് വരുന്നേ.